അതുല്യ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ് ഫോർ യുവർ വിസ അപ്രൂവൽ. ഓക്കെ, ഈ ഒരു മൊമെന്റിൽ നിങ്ങളുടെ ഫേസ് കണ്ടാൽ അറിയാം നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന്, കാരണം കുറേ നാളത്തെ നിങ്ങളുടെ ഡ്രീമാണ് സക്സസ്ഫുൾ ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൊമെന്റിൽ ഇപ്പോൾ ഇത്രയും ഈ ഒരു സ്റ്റേജ് വരെ എത്താനായിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാകും, ഒരുപാട് ഡോക്യുമെന്റ്സ് ആയാലും അതിൻ്റെ പുറകിലായാലും അങ്ങനെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഫീൽ വെരി ഹാപ്പി. നമ്മൾ വിസ അപ്രൂവൽ ഇപ്പോൾ ഭയങ്കര റിസ്ക് ആണ്, അപ്പോൾ അപ്രൂവ് ആയിന്ന് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതായത് എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല ആ ഒരു മൊമെന്റിന്, ബിക്കോസ് നമ്മളൊരു 2.5 മാസത്തോളം നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അപ്രൂവ് ആയിന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഓക്കെ, അപ്പോൾ അതിലെ പാരൻസ് അല്ലേ, അപ്പോൾ പാരൻസ് എന്നുള്ള നിലയിൽ എത്രത്തോളം ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ മോളുടെ ഈ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുമ്പോൾ എത്രത്തോളം എക്സൈറ്റഡ് ആയിരിക്കും എന്നറിയാം. സോ എന്താണ് ഈ ഒരു ഇതിനെ പറ്റി പറയാനുള്ളത് രണ്ടാൾക്കും? ഓൾറെഡി നിങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് നോക്കിയിട്ടുമ്പോൾ എനിക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ഒരു നമ്മുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവര് ത്രൂ ആണ് ഞാനിവിടെ വരുന്നത്. അതുകൊണ്ട് എനിക്ക് പിന്നെ എന്തായാലും സക്സസ് ആകുന്നത് 100% എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ഡീലേ വന്നപ്പോൾ കുറച്ച് ഇതുണ്ടായിരുന്നു. ഇപ്പോൾ 100% ഹാപ്പി. ഓൾറെഡി അത് എനിക്ക് ഓൾറെഡി അറിയാം, ഇവിടെ വരുമ്പോൾ തന്നെ അത് ഓൾറെഡി അപ്രൂവ് ആകുന്നത് എന്റെ മനസ്സിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്രയും നാൾ വരെയുള്ള ജേണി, ഇപ്പോൾ ഓരോ സ്റ്റേജിലായാലും അതിൽ കടന്നു പോയിട്ടുള്ള സ്റ്റേജിൽ എങ്ങനെയായിരുന്നു നമ്മളുടെ ഇവിടെ നിന്നുള്ള സർവീസ് കാര്യങ്ങൾ ഒന്ന് പറയൂ. നമ്മൾ ഏത് ടൈമിൽ വിളിച്ചാലും അവൈലബിൾ ആയിരിക്കും. ഞാനിപ്പോൾ ലിയ മാമിനോടാണെങ്കിലും ആഷ്മിൻ മാമിനോടാണെങ്കിലും നമ്മൾ ഏത് ടൈമിൽ വിളിച്ച് എന്തൊരു ഡൗട്ട് ചോദിച്ചാലും അവർ അത് ഓൺ ദ ടൈമിൽ തന്നെ അവർ നമുക്ക് എന്താണ് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ചില ഡോക്യുമെൻ്റ്സ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ കറക്ഷൻസ് ഉണ്ടെങ്കിലും അവരത് അപ്പോൾ തന്നെ അവർ പറഞ്ഞു തരും. അപ്പോൾ നമ്മളത് അങ്ങനെ ചെയ്ത് കൊടുക്കലുണ്ടായിരുന്നു. എനിക്ക് അതായത് എനിക്ക് ഭയങ്കര കറക്റ്റായിട്ട് ഗൈഡൻസ് തരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കോഴ്സ് ചൂസ് ചെയ്യാനാണെങ്കിലും ഓരോ കാര്യത്തിനും അവരുടെ ഭാഗത്തു നിന്ന് കറക്റ്റായിട്ടുള്ള ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ആരുടെ റെഫറൻസിലായിരുന്നു, ആരുടെങ്കിലും റെഫറൻസിൽ എന്തെങ്കിലും ആണോ? ഫാമിലി ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഡെറിക് ജോൺസ് ത്രൂ തന്നെ ന്യൂസിലാൻഡിലേക്ക് പോയവരാണ്. അപ്പൊ അവരാണ് അച്ഛനോട് പറഞ്ഞത് നമുക്ക് ഈ ഏജൻസിയിൽ കൂടെ നമുക്ക് ന്യൂസിലാൻഡിലേക്ക് പോകാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നവരാണ്. അങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. ഓക്കെ, അപ്പൊ ഫൈനലി ഇപ്പൊ ഹാപ്പി അല്ലേ? ഓക്കെ അല്ലേ, അപ്പൊ എക്സൈറ്റഡ് ആയിരിക്കും പോവാനായിട്ട്, കാരണം ഒരുപാട് പേരുടെ ഡ്രീം കൺട്രിയാണ് ന്യൂസിലാൻഡ് എന്ന് പറയുന്നത്. അതുല്യയുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അതുല്യ ഷെയർ ചെയ്താൽ മതി അത്. ഓക്കെ ആണെങ്കിൽ, ഡെറിക് ജോൺസിൽ നമുക്ക് എപ്പോഴും അവരുടെ ഭാഗത്തു നിന്ന് ഫുൾ സപ്പോർട്ട് നമുക്കുണ്ടാവും. നമ്മുടെ ഒരു ഡ്രീമായ ന്യൂസിലാൻഡ് ആ കൺട്രിയിലോട്ടുള്ള നമ്മുടെ ആ ഒരു ജേർണി അവർ സക്സസ്ഫുൾ ആക്കി തരും. നമ്മുടെ കോഴ്സ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അവർ നമുക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ ഡെറിക് ജോൺസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, താങ്ക് യു സോ മച്ച്, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു, താങ്ക് യു. വിദ്യാധനം സർവ്വധനാൽ പ്രധാനമല്ലേ. Derrick Jones Management Private Limited, expanding horizons.